ഹായ് കൂട്ടുകാരെ, വീണ്ടും ഒരു സൺഡേ സ്കൂളിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ജൂനിയർ ഗ്രേഡിന്റെ 25-ാമത്തെ അവസാനത്തെ പാഠമാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഇന്നത്തെ പാഠത്തിന്റെ പേര് വീണ്ടെടുപ്പ് എന്നാണ്. എന്താണ് ഇന്നത്തെ പാഠത്തിന്റെ പേര്? വീണ്ടെടുപ്പ് എന്നുള്ളതാണ്. ഇത് വേദഭാഗം തീത്തോസ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങളാണ്. വീണ്ടെടുപ്പ് എന്ന പദത്തിന് വിമോചനം എന്നാണ് അർത്ഥം. എന്താണ് അർത്ഥം? വീണ്ടെടുപ്പ് എന്ന പദത്തിന് വിമോചനം എന്നാണ് അർത്ഥം. എക്സഗോറ എന്ന ഗ്രീക്ക് പദമാണ് ഇതിന് നൽകിയിരിക്കുന്നത്. വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ തിരികെ ദൈവസന്നിധിയിലേക്ക് എത്തിക്കുക എന്ന അർത്ഥത്തിലാണ് ഈ വീണ്ടെടുപ്പ് എന്ന പദം പ്രധാനമായ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പാപികളായ മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പ് സാധ്യമായത് യേശുവിലൂടെയാണ്. യേശുവിന്റെ ക്രൂശ് മരണത്തിലൂടെയാണ് പാപികളായ മനുഷ്യവർഗത്തിന് വീണ്ടെടുപ്പ് ഉണ്ടായത്. ഇത് ഒരു ദൈവികമായ പദ്ധതിയാണ്. ഈ വീണ്ടെടുപ്പ് എന്നുള്ളത് ദൈവികമായ ഒരു പദ്ധതിയാണ്. വീണ്ടെടുപ്പിനെ സംബന്ധിച്ച് വേദശാസ്ത്രപരമായി പല സിദ്ധാന്തങ്ങളും രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഈ വേദശാസ്ത്രപരമായ സിദ്ധാന്തങ്ങളെ കുറിച്ചാണ് ഈ വീണ്ടെടുപ്പ് എന്ന പാഠത്തിലൂടെ നമ്മൾ ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ സിദ്ധാന്തം, ധാർമ്മിക സ്വാധീനത സിദ്ധാന്തം. ക്രോസർക്കിത ലേഖനം 3-ാം അധ്യായം 16-17 വാക്യങ്ങളാണ് ഇതിന് ആധാരം. ക്രിസ്തുവിന്റെ വചനം നമ്മിൽ വസിക്കുമ്പോൾ നാം യേശു ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായി മാറുന്നു എന്നുള്ളതാണ്. യേശുവിന്റെ ഉപദേശങ്ങളും യേശുവിന്റെ പ്രവൃത്തികളുടെ സ്വാധീനം കൊണ്ട് അത്തരം ഒരു മാറ്റം എന്താണെന്ന് നമ്മിൽ ഉണ്ടാകുന്നു. അപ്പൊ യേശുവിന്റെ ധാർമ്മികമായ ജീവിതത്തിന്റെ സ്വാധീനം നമ്മെയും ധാർമ്മിക ജീവിതം നയിക്കുവാൻ സഹായിക്കുന്നു. അതിലൂടെ വീണ്ടെടുപ്പ് സാധ്യമാകുന്നു. അതാണ് ഈ ധാർമ്മിക സ്വാധീനത സിദ്ധാന്തം പ്രധാനമായിട്ടും പറയുന്നത്. രണ്ടാമത്തെ സിദ്ധാന്തം എന്ന് പറയുന്നത് മോചന ദ്രവ്യം നൽകി വീണ്ടെടുക്കൽ സിദ്ധാന്തമാണ്. അതാണ് മോചന ദ്രവ്യം നൽകി വീണ്ടെടുക്കൽ സിദ്ധാന്തം. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 18-19 വാക്യങ്ങളാണ് ഇതിന് ആധാരം. പണ്ട് മോചന ദ്രവ്യം നൽകി അടിമകളെ ചെയ്തിരുന്നു, മോചിപ്പിച്ചിരുന്നു. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യരെ വീണ്ടെടുക്കുന്നതിന് മോചന ദ്രവ്യം ആവശ്യമായിരുന്നു. ദൈവം യേശുവിന്റെ രക്തം മോചന ദ്രവ്യമായി നൽകി മനുഷ്യനെ വീണ്ടെടുത്ത് സ്വതന്ത്രനാക്കി എന്നുള്ളതാണ് ഈ സിദ്ധാന്തം പറയുന്നത്. അപ്പോ ഒന്നാമത്തെ സിദ്ധാന്തം ധാർമ്മിക സ്വാധീനത സിദ്ധാന്തം, രണ്ട് മോചന ദ്രവ്യം നൽകി വീണ്ടെടുക്കൽ സിദ്ധാന്തം, മൂന്നാമത്തെ സിദ്ധാന്തം എന്ന് പറയുന്നത് ഒരുമിച്ച് ചേർക്കൽ സിദ്ധാന്തം എന്നുള്ളതാണ്. റോമർ കെഴുതിയ ലേഖനം 5-ാം അധ്യായം 19-ാമത്തെ വാക്യമാണ് ഇതിന് ആധാരം. ഒരുമിച്ച് ചേർക്കൽ സിദ്ധാന്തം. ആദിമ മാതാപിതാക്കൾ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് പാപം ചെയ്തത് ചെയ്തു, പാപികളായി തീർന്നു. നമ്മളത് ഉൽപ്പത്തി പുസ്തകത്തിലൂടെ മനസ്സിലാക്കുന്ന കാര്യമാണ്. അപ്പൊ യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനായി ദൈവഹിതത്തെ അനുസരിച്ച് ക്രൂശ് മരണം സ്വീകരിക്കുന്നതിലൂടെ ഈ ഇത്തരത്തിൽ ഒരുമിച്ച് ചേർക്കുന്ന അനുഭവം ഉണ്ടാകുകയാണ്. അപ്പൊ ദൈവത്തിൽ നിന്ന് അകന്നുപോയവരെ ഒരുമിച്ച് ചേർക്കുന്ന, പാപത്തിലൂടെ ദൈവത്തിൽ നിന്ന് അകന്നുപോയവരെ ഒരുമിച്ച് ചേർക്കുന്ന ഒന്നായിട്ട് ഈ സിദ്ധാന്തം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ദൈവികമായ പദ്ധതിയെ നിർവഹിച്ച് ദൈവത്തോടുള്ള ആദരവ് യേശു കർത്താവ് നിലനിർത്തുകയാണ്. ആദാം സാത്താന്റെ പരീക്ഷണങ്ങളിൽ പരാജയപ്പെട്ടു പോവുകയാണ്. യേശു ആ പരീക്ഷണങ്ങളിൽ വിജയിക്കുകയാണ്. മനുഷ്യന്റെ അനുസരണക്കേടിലൂടെ വന്ന പാപം പൂർണ്ണ അനുസരണം കൊണ്ട് യേശു കർത്താവ് പരിഹരിക്കുകയാണ്. അപ്പോ ഒരുമിച്ച് ചേർത്ത സിദ്ധാന്തം പറയുന്നത് മനുഷ്യന്റെ അനുസരണക്കേടിലൂടെ വന്ന പാപത്തെ പൂർണ്ണ അനുസരണത്തിലൂടെ, പൂർണ്ണമായി ദൈവത്തിന് വിധേയപ്പെട്ടതിലൂടെ യേശു കർത്താവ് അതിനെ പരിഹരിക്കുന്നു. അതാണ് മൂന്നാമത്തെ ഒരുമിച്ച് ചേർക്കൽ സിദ്ധാന്തം പ്രധാനമായും പറയുന്നത്. നാലാമത്തെ സിദ്ധാന്തം പകരം നൽകൽ സിദ്ധാന്തം എന്നാണ് അതിന്റെ പേര്. പകരം നൽകൽ സിദ്ധാന്തം, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 5-6 വാക്യങ്ങളാണ് പകരം നൽകൽ സിദ്ധാന്തം അതിന് ആധാരമായിട്ടുള്ളത്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്നത് ദൈവികമായ ഒരു പ്രമാണമാണ്. മനുഷ്യൻ പാപം ചെയ്തു, സ്വാഭാവികമായും അവൻ എന്ത് ചെയ്യണം? ശിക്ഷ ലഭിക്കണം. എന്നാൽ മനുഷ്യനെ രക്ഷിക്കുക എന്നതും ദൈവികമായ പദ്ധതിയിൽ ഉള്ളതാണ്. അതിനാൽ മനുഷ്യർക്കുള്ള ശിക്ഷ ദൈവം ദൈവപുത്രരായ യേശു കർത്താവിന് നൽകുകയും മനുഷ്യനെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു എന്നുള്ളതാണ് പകരം നൽകൽ സിദ്ധാന്തം പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോ യേശു കർത്താവിനെ നൽകിയതിലൂടെ മനുഷ്യനെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി ആ ശിക്ഷ യേശു കർത്താവിന് മനുഷ്യപുത്രന് നൽകി, പകരം ഒരാളെ നൽകി മനുഷ്യനെ വീണ്ടെടുത്തു. അതാണ് പകരം നൽകൽ സിദ്ധാന്തമായിട്ട് പറയുന്നത്. 5-ാമതായി നാടകീയ സിദ്ധാന്തം, അത് റോമർ കെഴുതിയ ലേഖനം 16-ാം അധ്യായം 20-ാമത്തെ വാക്യമാണ് അതിന് ആധാരം. നാടകീയ സിദ്ധാന്തം, അതായത് മനുഷ്യവർഗത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന ദുഷ്ടാത്മ സേനയ്ക്കെതിരെ
ദൈവികമായ ശക്തി നടത്തുന്ന പോരാട്ടവും ദുഷ്ടാത്മാ സേന നേടുന്ന വിജയവുമാണ് ഈ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതായത് പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മനുഷ്യരാശിയെ മോചിപ്പിക്കുവാൻ ദൈവം ഒരുക്കിയ ഒരു നാടകീയ സംഭവമാണ് മനുഷ്യന്റെ വീണ്ടെടുപ്പിന് കാരണമായത്. യേശുവിന്റെ ദൗത്യം പരാജയപ്പെടുത്തുവാൻ ജനനം മുതൽ സാത്താൻ പരിശ്രമിച്ചു. എന്നാൽ യേശു തന്റെ ക്രൂശുമരണത്തിലൂടെ തന്റെ ദൗത്യം പൂർത്തീകരിക്കുകയും സാത്താനെ പരാജയപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ സാത്താന്റെ അധീനതയിൽ നിന്നുള്ള മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പ് അതിലൂടെ സാധ്യമായി. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി യേശു കർത്താവ് തീർന്നു എന്നുള്ള ഇതാണ് നാടകീയ സിദ്ധാന്തം പ്രധാനമായും പറയുന്നത്. അവസാനമായി അതീന്ദ്രിയ സിദ്ധാന്തം, അത് തീത്തോസിന്റെ ലേഖനം 2:14 വാക്യമാണ് അതിന് ആധാരം. എല്ലാ മനുഷ്യരിലും എന്തുണ്ട്? അശുദ്ധിയുണ്ട്. ഈ അശുദ്ധിയാണ് പാപം ചെയ്യുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. അപ്പോ ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ വസിക്കുമ്പോൾ ഈ അശുദ്ധിയെ പാപത്തിന് കാരണമാകാതെ നിയന്ത്രിക്കുവാനായിട്ട് മനുഷ്യന് കഴിയും. നമ്മുടെ ഉള്ളിൽ വന്നെത്തുന്ന ദൈവവചനത്തിന് അനുസൃതമായി മനസ്സാക്ഷി ശക്തമാകും. ഈ ആത്മീക ശക്തിയോട് ശരീരത്തെ ചേർത്ത് നിർത്താനും പാപത്തോട് അകന്നു നിൽക്കുവാനും നമുക്ക് കഴിയണം. അതിലൂടെ നമുക്ക് എന്ത് സാധ്യമാകുന്നു? വീണ്ടെടുപ്പ് സാധ്യമാകുന്നു എന്നുള്ളതാണ്. അപ്പോ ഉള്ളിലെ, നമ്മുടെ ഉള്ളിലെ ദൈവവചനത്തിന്റെ ശക്തി കൊണ്ട് തിന്മയെ ജയിക്കുവാൻ യേശുവിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോ യേശുവിന് സാധ്യമായി തീർന്നത് ഉള്ളിലുള്ള ദൈവവചനത്തിന്റെ ശക്തി കൊണ്ട് തിന്മയെ ജയിക്കുവാനായിട്ട് യേശുവിന് കഴിഞ്ഞു. അപ്പോ ദൈവാത്മാവിന്റെ ശക്തിയാൽ നമുക്ക് എന്തുണ്ട്? വീണ്ടെടുപ്പ് സാധ്യമായി തീരും എന്നുള്ളതാണ്. അപ്പോ ഈ സിദ്ധാന്തങ്ങളൊക്കെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് വളരെ പ്രേരകമായ, വളരെ പ്രയോജനപ്രദമായ ഒന്നാണ് ഈ സിദ്ധാന്തങ്ങളൊക്കെയും. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പ്രധാനമായും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ഏറെ അനിവാര്യമാണ്. അതുകൊണ്ട് വീണ്ടെടുപ്പ് എന്നുള്ളത് യേശു കർത്താവിലൂടെ സാധ്യമായി തീർന്ന ഒന്നാണ് വീണ്ടെടുപ്പ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്, ആ നിലയിലും ആ അർത്ഥത്തിലും നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കേണ്ടത് ഏറെ അനിവാര്യമാണ്. ഇന്നത്തെ മനഃപാഠവാക്യം തീത്തോസ് എഴുതിയ ലേഖനം 2:14 വാക്യമാണ് ഇന്നത്തെ മനഃപാഠവാക്യം. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു, സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടത് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു, സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടത് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഗുഡ് ബൈ.